ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റംസി കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കോളിഫ്ലവർ ചില്ലിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി ടേസ്റ്റ് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ചില്ലി തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ നോക്കിയാലോ. ഞാനൊരു വലിയ കോളിഫ്ലവർ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ കഴുകിയെടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം. നല്ലവണ്ണം തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നല്ലവണ്ണം കുക്കായി എടുത്തതാണ്. അതും ഒട്ടും വെള്ളമില്ലാതെ വാർത്തെടുത്തതാണ്. ഇനി നമുക്കിതിലൊരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് ഞാൻ കാശ്മീർ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, 1.5 ടീസ്പൂൺ മഞ്ഞൾ, പാകത്തിന് ഉപ്പ്. നമ്മൾ ഈ കോളിഫ്ലവർ വേവിച്ചെടുക്കുമ്പോൾ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തത്, അതുകൊണ്ട് കുറച്ച് മാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ കോളിഫ്ലവറിൽ നിന്നുള്ള വെള്ളമുള്ള കാരണം ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ നിങ്ങൾക്ക് ഇനി കോൺഫ്ലവർ കുറവായി തോന്നുകയാണെങ്കിൽ 1.5 ടീസ്പൂൺ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചൂടായ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് ഇനി നമുക്കൊരു 3 പച്ചമുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, അതുപോലെ നമ്മുടെ ഈ ചില്ലി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മുളക് പൊരിച്ച എണ്ണയിലോട്ട് നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ഇട്ടോട് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കണത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിലൊക്കെ എണ്ണ വെച്ചെങ്കിൽ ഇത് പെട്ടെന്ന് എണ്ണയൊക്കെ വലിച്ചെടുക്കുള്ളൂ. അപ്പം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് ഇടയ്ക്ക് തിരിച്ചു മറിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗവും ഒരേപോലെ ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. ദാ ഇപ്പം തന്നെ നമ്മൾ തട്ടുകടക്ക് അടുത്ത് കൂടെ പോകുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക ഒരു സ്മെല്ല്, ആ സ്മെല്ലാണ് ഇതിനുള്ളത്. നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആവുന്നത് വരെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലേറ്റ് കാലിയാവുന്നതേ അറിയില്ല. അടിപൊളി ടേസ്റ്റാണ്. ഇനിയിത് ചെറിയവരായിക്കോട്ടെ അതുപോലെ വലിയവരായിക്കോട്ടെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഇതിപ്പോൾ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും അങ്ങനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി സാധ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അപ്പൊ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാ പുതിയ വീഡിയോസ് നാളെ വരുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.